മൂന്ന് സീറ്റുകളിലേക്ക് നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവുന്ന രണ്ട് സീറ്റുകളിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഘടകകക്ഷികളിൽ നിന്നും എതിർപ്പോ പാർട്ടിക്കുള്ളിൽ തമ്മിലടിയോ ഇല്ലാതെ വളരെ മാന്യമായ രീതിയിൽ സിപിഎമ്മും സിപിഐയും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ മറ്റൊരു പാരലൽ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാത്ത കുറേ ആളുകൾ ഞെട്ടിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ കണ്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ രീതിയിൽ ഞെട്ടിയിരുന്നു. കേരളത്തിലെ നേതാക്കൾക്ക് കണ്ടാൽ പോലും അറിയാത്ത ഒരു എഐസിസി സെക്രട്ടറി ആയിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. ഇതിനോട് വളരെ കടുത്ത ഭാഷയിലായിരുന്നു കേരളത്തിലെ നേതാക്കൾ പ്രതികരിച്ചത്. കേരളത്തിലെ സീറ്റ് മോഹികളായ ഇത്രയധികം നേതാക്കളുള്ളപ്പോൾ എന്തിനോ ഒരു ബിനാമിയെ കേരളത്തിലോട്ട് കെട്ടിയിറക്കണമെന്നാണ് സുധാകരൻ അടക്കമുള്ളവരുടെ ചോദ്യം. എന്നാൽ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. റോബർട്ട് വാദ്രയുടെ ബിനാമിയാണ് ഈ പറയുന്ന ശ്രീനിവാസ് കൃഷ്ണൻ. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ വളരെയേറെ കാലത്തെ അടുപ്പം ഇരുവരും തമ്മിലുണ്ട്. വാദ്രയുമായി ബന്ധപ്പെട്ട പല എൻഫോഴ്സ്മെന്റ് കേസിലും ശ്രീനിവാസനും സംശയ നിഴലിലാണ്. ഈ സാഹചര്യത്തിലാണ് ശ്രീനിവാസിന് വേണ്ടി ഹൈക്കമാൻഡിന്റെ ചരടുവലികൾ നടക്കുന്നത്. ഇ ഡി നടപടികൾ ഉണ്ടായാൽ രാജ്യസഭാ അംഗമെന്ന പദവി ശ്രീനിവാസന് വലിയ രീതിയിൽ അനുഗ്രഹമാകും. അതിന്റെ പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടും. ഇതിനൊപ്പം വിമാനത്താവളത്തിലും മറ്റും വിവിഐപി പരിഗണനയും ഉണ്ടാകും. കാറിൽ എംപി ബോർഡുമായി ആരെയും ഭയക്കാതെ നടക്കുകയും ചെയ്യാം. ഇതിനുവേണ്ടിയാണ് ശ്രീനിവാസനെ മുമ്പോട്ട് വയ്ക്കുന്നതെന്ന വിലയിരുത്തലും വളരെയധികം സജീവമായുണ്ട്. വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവരുടെ നോട്ടപ്പുള്ളിയുമായ ഒരാളെ നിയമപരിരക്ഷ നൽകുവാനായി രാജ്യസഭാ എം പി ആക്കിയാൽ കേരളത്തിലെ പല നേതാക്കളും ഇടയും എന്നത് ഉറപ്പാണ്. ഇതോടെ കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായിരുന്ന ചാലക്കുടിയിൽ നിന്ന് ശ്രീനിവാസനെ മത്സരിപ്പിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വലിയ രീതിയിൽ വിവാദമായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് അന്ന് ഹൈക്കമാൻഡിന് ആ നീക്കം ഉപേക്ഷിക്കേണ്ടിയും വന്നു. തൃശൂർ സ്വദേശിയായ ശ്രീനിവാസൻ പ്രിയങ്ക ബ്രിഗേഡിലെ അംഗമായാണ് അറിയപ്പെടുന്നത്. എഐസിസി നേതാക്കളുമായി ഉറ്റബന്ധം പുലർത്തുന്ന അദ്ദേഹം ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസസ് മുൻ ഉദ്യോഗസ്ഥനാണ്. 1995 കെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായിരിക്കെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നിലവിൽ തെലങ്കാനയുടെ ചുമതലയുള്ള എഐസിസി സെക്രട്ടറിയാണ് അദ്ദേഹം. കേരളത്തിലെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ കെപിസിസി നിശ്ചയിക്കുമെന്ന നിലപാടിലാണ് കെ സുധാകരൻ ഇപ്പോഴും നിൽക്കുന്നത്. എഐ ഗ്രൂപ്പുകളുടെ പിന്തുണ സുധാകരനുണ്ട്. എന്നാൽ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് പതിവ് പോലെ തന്നെ തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്ന നിലപാടിലാണ്. രാജ്യസഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. ആരായാലും യുവത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് തങ്ങളുടെ കാഴ്ചപ്പാടെന്നാണ് സുധാകരൻ പറയുന്നത്. കേരളത്തിൽ പാർട്ടിക്കായി വിയർപ്പൊഴുക്കുന്ന നിരവധി നേതാക്കളുണ്ടായിരിക്കെ ഹൈക്കമാൻഡ് നോമിനിയെ കെട്ടിയിറക്കുന്നത് അംഗീകരിക്കാൻ ആവില്ല എന്നതാണ് സംസ്ഥാന ഘടകത്തിന്റെ പൊതുനിലപാട്.